മഠത്തിൽ പത്തു ദിവസം പൂട്ടിയിടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് നടത്തിപ്പുകാർക്കെതിരായ കേസ്. പത്തനാപുരം സ്വദേശി വീട്ടമ്മ എസ്തർ, മരുമകൾ ശുഭ എന്നിവരാണ് പരാതിക്കാർ. വാസന്തി എന്ന ശോഭന ഒന്നാം പ്രതിയും സഹായ് ഉണ്ണികൃഷ്ണൻ രണ്ടാം പ്രതിയുമാണ്. അന്യായമായി തടകിൽ വയ്ക്കുക, മുറിവേൽപ്പിക്കുക, അശ്ലീല വാക്കുകൾ പറഞ്ഞ് അപമാനിക്കുക തുടങ്ങിയവയാണ് കുറ്റങ്ങൾ. ഇന്നലെ ഉച്ചയോടെ മഠത്തിൽ നിന്നും പോയ ശോഭനയും ഉണ്ണികൃഷ്ണനും തിരികെ എത്തിയിട്ടില്ല. പ്രതിഷേധവും പോലീസ് നടപടിയും അറിഞ്ഞ് ഇരുവരും മാറി നിൽക്കുന്നതായാണ് സൂചന. ഇതിനിടെ വാസന്തി മഠത്തിനെതിരെ ഉണ്ടായ അക്രമത്തിലും FIR രജിസ്റ്റർ ചെയ്തു. വാതിലുകളും വാട്ടർ ടാങ്കുകളും തള്ളിത്തകർത്തതായി FIR പറയുന്നു. അക്രമത്തിൽ 11,000 രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്കാക്കുന്നത്. മഠം നടത്തിപ്പുകാരി ശോഭനയുടെ ബന്ധു ഇവിടുത്തെ താമസക്കാരൻ കൂടിയായ രവീന്ദ്രന്റെ പരാതിയിലാണ് കേസ്. നാശനഷ്ടങ്ങൾ വരുത്തി ആരാണെന്നുള്ളത് അന്വേഷിക്കണം. എന്തായാലും ഒരു കാരണവശാലും CPM ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പോകുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരം നാശനഷ്ട അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾ നടത്താൻ അനുവദിക്കില്ല. അന്വേഷിച്ച പോലീസ് യഥാർത്ഥ കുറ്റവാളികളുണ്ടെങ്കിൽ അവരെ കണ്ടെത്തട്ടെ. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പ്രതികളെ കണ്ടെത്താനാണ് പോലീസ് നീക്കം. ലഭിച്ച രണ്ടു പരാതികളിൽ മേലും പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അതുതന്നെയാണ് ഉണ്ടാകേണ്ടതും. എന്നാൽ നടപടികളെ CPM വിമർശിക്കുന്നു. അക്രമം പ്രവർത്തകരുടെ മേൽ കെട്ടിവെക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ സമരത്തിനാണ് ആഹ്വാനം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.